ഹായ് ഫ്രണ്ട്സ്, പലപ്പോഴും വിളയാത്ത തേങ്ങ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ നോക്കിക്കേ, കരിക്കും കോവയ്ക്കയും ചേർത്ത് എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. കരിക്ക് പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഇങ്ങനെ ഇളക്കിയെടുത്ത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. കോവയ്ക്കയും അതുപോലെ നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അര ടീസ്പൂൺ കടുകിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, ഒരു സവാള സ്ലൈസ് ചെയ്തതാണ്, അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ഇനി ഇതിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. കോവയ്ക്ക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് അതും രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബീൻസ്, പയർ എന്നിവയിലെല്ലാം ഇങ്ങനെ വളയാത്ത തേങ്ങ ഉപയോഗിച്ച് ഫ്രൈ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. കുറച്ച് സമയം അടച്ചു വച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് പകുതി വെന്ത് കഴിഞ്ഞു. ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കോവയ്ക്കയും തേങ്ങയും എല്ലാം നന്നായിട്ട് വെന്തു. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായവും ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഈ കോവയ്ക്ക നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.